ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അർജുൻ വരാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നലെ പതിവേലെ വന്നിരിക്കട്ടെ, നമ്മളെ സ്ഥിരം പ്ലേസിലാണ്. എന്താ പറയുക, നമ്മളിതിൻ്റെ ഡേവിഡ് ഇപ്പോൾ മറ്റേ ഇപ്പോൾ വരും, അവന് ഓണിൻ്റെ വേലയാണ്. ഞാൻ നേരത്തെ എത്തി, കാരണം എന്തായാലും നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ സൂപ്പർ രാത്രി ഒരു 8 മണിയായപ്പോൾ നല്ല സൂപ്പർ കരി ചെമ്പലേക്ക് പോയി കേട്ടാ. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ കോവിഡൊക്കെ മൂർത്തി നിൽക്കുന്ന സമയമാണ്. നമ്മളിപ്പോൾ പുറത്തൊന്നും പോകില്ല, നമ്മൾ ഈ ഈ നമ്മളിവിടുന്നാണ് നമ്മൾ നമ്മുടെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ആദ്യമായിട്ട് നല്ലൊരു ചെമ്പിലെ കിട്ടി പൊളിച്ചിരിക്കേടാ, നല്ല ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇന്നലെ എത്രമാത്രം എക്സൈറ്റഡാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, അത്രയ്ക്കായിരുന്നു. കാരണം ആദ്യമായിട്ടൊരു ചെമ്പല്ലി നമ്മളെ ഈ സ്റ്റിക്കായിട്ട് അടിച്ചിരിക്കുന്നത്, നമ്മളൊരു കുഞ്ഞ സ്റ്റിക്കാണ് ഇതിൽ. ഇത് വലിയ ഇതെന്താ പറയുക, ഞാൻ തൽക്കാലത്ത് നമ്മൾ ഓൺലൈനിൽ മേടിച്ച സാധനമാണ് കേട്ടോ. ഡിവിലാണ് തന്നെയാണ് ആ സാധനം. ഒരു കിലോ അടുത്തില്ല കേട്ടോ, ചെമ്പല്ലി കണ്ടറിയാം, ഒരു കിലോ അടുത്തുണ്ട്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുകയാണ്, കുറച്ച് ചെമ്മീനൊക്കെ പിടിച്ച് ഞാഞ്ഞിലൊക്കെ ഇട്ട്. ഇന്നലെ നമ്മൾ ചെമ്മീൻ കേട്ടോ കൊഞ്ച് പിടിച്ച് ഇട്ടാന്ന്, അതാണ് ഞങ്ങൾക്ക് ചെമ്പലടിച്ചത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് പറയണത്, എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ആക്റ്റീവ് ആയിക്കോട്ടോ, കാരണം ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാതായിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ പറയുന്നില്ല, നേരെ വീട്ടിൽ പോവാണ്. എടുപ്പ് വരും, വന്നിട്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ. വലക്കാർ ചേട്ടന്മാർ വലയിടാൻ വണ്ടി വരാം കേട്ടോ. നമ്മൾ ഡേവിഡ് മച്ചാൻ എത്തിയിട്ടുണ്ട്. പുള്ളി ഇതാ നമ്മൾ എന്താ പറയുക, കുറെ കോഴിക്കോടലും മീൻ വലയും കോഴിക്കോടലും വേസ്റ്റൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് പുള്ളി. നമ്മൾ ഇന്നത്തെ പോലെ ഫിഷിങ് തുടങ്ങാൻ പോവാം കേട്ടോ. ബാക്കി നമുക്ക് മീൻ കിട്ടിയിട്ട് കാണാം. ഡേവിഡ് അങ്ങനെ പറ്റ് നമ്മളെ ഫിഷ് കാർബൈറ്റ് കാസ്റ്റ് ചെയ്യണേ, അടിപൊളി. ഓ അക്ക നിലാവ് പതിയെ വരണല്ലോ കേട്ടാ, തെങ്ങിന്റെ മാസ്കിലൂടെ നിലാവ് പതിയെ പൊങ്ങി പൊങ്ങി വരണുണ്ട്. നിലാവ് ഉദിച്ചാൽ അന്നേരം നമുക്ക് സ്ട്രൈക്ക് കിട്ടുമെന്നാണ് ഡേവിഡ് പറയണേ. അല്ലടാ, ആ നമ്മളെ ചൂണ്ടൊക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ. ജോതിന്ന് അവിടെ പറഞ്ഞ ഇവിടെ റെഡിയാണ് വെച്ചത് ഇവിടെ. പിന്നെ നമ്മളൊക്കെ ചൂണ്ട ശരിയായി സ്ട്രൈക്ക് ഇടുന്നുണ്ട്. ഫ്രീ ടൈം ഐ പി എല്ലും കാണുന്നുണ്ട്. മീനടി മീന് സ്ട്രൈക്ക് ഇടുന്നില്ലല്ലോ, കുറച്ചേരം കളി കണ്ടുകൊണ്ടിരിക്കാം. ഐ പി എൽ അല്ലേ, അതെ. അപ്പം ഇങ്ങനെ ആപ്പിള് പോലെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് സ്ട്രൈക്ക് ഇട്ടത്, അത് മിസ്സായതല്ല, വിട്ടു തോന്നുന്നു, സുഖമായില്ലെന്ന് തോന്നുന്നു. നല്ലൊരു സ്ട്രൈക്കായിരുന്നു, പക്ഷെ അടുത്തത് നോക്കാം. ആഹാ, എന്ത് രസമല്ലേ ഇതിലാകുന്ന. ആദ്യം ടൈറ്റായിട്ട് ഹുക്ക് ആക്കട്ടാ, പെട്ടെന്ന് പെട്ടെന്ന് പോയി വളരെട്ടോ. എന്താ എന്നടാ, കിടില്ല മഞ്ഞക്കൂറി സൂപ്പർ. ഇല്ല നീ പിടിച്ചോ, അതെ അതെ അതെ. വീണ് നല്ല പുളപ്പ് മഞ്ഞക്കൂര കേട്ടാ, അടിപൊളി കണ്ടാ. നീ ചൂണ്ടോ ഇതെവിടെ അടിക്കുന്നുണ്ട്, ഇവിടെ ഇതെടുത്തിട്ട് കൊഞ്ചിന്റെ ട്രാപ്പ് നോക്കാണ് അടിക്കുന്നില്ല. നീ ഇതുകൂടെ എടുത്തോണ്ടല്ലോ. എവിടെ ശ്രദ്ധിച്ചാൽ നിനക്ക് അറിയാൻ പറ്റും. ഞാൻ എന്നിട്ട് ഇന്നലെ ഞാൻ പറയുകയും ചെയ്തു, കുറച്ചിൻ്റെ നിലാവ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ. ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടടാ,
മീൻ എന്തായാലും അടിക്കില്ല ഞങ്ങൾ കളി കളി കണ്ടല്ലേ കളി എങ്ങനെ കണ്ടു സൂപ്പർ ക്രിക്കറ്റ് ആണ് ബ്രാല് ചൂണ്ടക്കെടുത്ത് ഇങ്ങനെ കളിക്കണം എന്താ ഓ ഇനി പെട്ടെന്ന് എടുത്തല്ലേ ഇവിടെ എടാ നിങ്ങൾ അങ്ങോട്ടോ നീ വലിച്ചോ ഞാൻ നോക്കണ്ട് അടുപ്പി 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 നേരെടുത്ത് ഒന്നെത്തിയോ ഉക്കിട്ടില്ലപ്പോ എന്റെ ചന്ദ്ര നീ ഹുക്കിടന്നുണ്ടോ ഹുക്കിട്ട് വരുന്നടാ ചന്ദ്ര ഹുക്കിടാ ഇവിടം വരെ എത്തു കൊടുത്തു പൊട്ടി നോക്കി അടിച്ചോ അത് അടിക്കട്ടെ നീ ഇതിന് കൊടുത്തു പൊട്ടി നോക്കി ഹായ് ഫ്രണ്ട്സ് ആകെ ടെൻഷനിലാട്ടെ ഞങ്ങൾ കാരണം നല്ല കിഡ്ഡുലി ഒരു സാധനം ദൈവന്റെ ചൂണ്ടക്കകത്ത് ഇപ്പൊ ഞങ്ങൾ ഇവിടെ അടുത്തറ വന്നു അത് ഹുക്ക് ശരിയെന്നല്ല നേരെ പുല്ലിൻ്റെ അടുക്ക് കയറി അത് വിട്ടുപോയി എന്നാൽ ഹെവി സാധനമാണ് കാരണം അവൻ്റെ ചൂണ്ട അത്രയും ഇതാണെങ്കിൽ സാധനം ഹെവി ആയിരിക്കും കാരണം കാണാൻ പറ്റില്ല പുല്ലിൻ്റെ അടുക്കായിരുന്നു അവർ വെള്ളം തളർന്നു ഈ രാത്രിയാണ് നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല സാധനം വിട്ടുപോയി നല്ല ഹെവി സാധനം ഇടാം അത് കട്ടിലല്ല പോകും ഈ സംഭവം ആയിരിക്കും സമയം 8 മണിയായി അല്ലടാ അപ്പോൾ നമ്മൾ രണ്ടാമത് കാശ് ചെയ്യാണ് കേട്ടോ വൈറ്റ് കാശ് ചെയ്യാൻ നോക്കാം പിന്നെ നമ്മളെ ഹായ് ഫ്രണ്ട്സ് നിലാപുതുച്ചതേ ഇത്രയെത്തി അടിപൊളി ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളിന്ന് ഇവിടെ നിർത്തിയിട്ടാ കട രാത്രി 9:30 ആയി കാരണം അതുപോലെ നല്ല സ്ട്രൈക്ക് കിട്ടിയിട്ടുള്ളതാണ് പക്ഷേ നമ്മൾ ചെമ്മീനൊന്നും അടിച്ചില്ല വേണ്ടി ചൂണ്ടയ്ക്ക് നിങ്ങൾ കണ്ടില്ലേ ഒരു സാധനമൊക്കെ ഹെവി സാധനമായിരുന്നു അടിച്ചത് അല്ലേ അത് നമ്മളെ പകുതി കത്തിയപ്പം പുല്ലിൻ്റെ അടുക്ക് ഉടക്കി വിട്ടുപോയി ആകെ സങ്കടമാണ് കേട്ടോ അല്ലെ അങ്ങനെ അടിച്ച് ഇത് ഈ പുല്ലിൻ്റെ അടുക്ക് കയറി എനിക്ക് ഇപ്പം ആ പുല്ല് എങ്ങനെയെങ്കിലും പറിച്ചു കളയണം എന്നുള്ളൊരു ദേഷ്യത്തിന് ഞാൻ നടക്കണേ അത്രയും സങ്കടമായി പോയി ഹെവി സാധനം ഒരു സങ്കടം എനിക്ക് അത് ഇത്ര നേരം നിന്നിട്ട് എങ്ങനെയെങ്കിലും അതിനെ പിടിച്ച് കയറ്റിയാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ നടക്കുന്നത് പുല്ലിൻ്റെ അടുക്ക് അല്ലെങ്കിൽ കണ്ടില്ല ഇവിടെ പക്ഷെ പുല്ലിൻ്റെ അടുക്ക് സാധനം അങ്ങോട്ട് അടിച്ചിട്ട് കൊണ്ടുപോയി കാരണം ഇവന്റെ ഇവന്റെ സ്റ്റിക്ക് വെച്ചാൽ ഹെവി കേട്ടോ 40 കിലോ 50 കിലോ താങ്ങണ ഹെവി റിയൽ അല്ലേ ഇതിന്റെ അതാണ് വെച്ചിട്ടുണ്ടായത് അപ്പോ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യട്ടാ കാരണം രാത്രി കുറെ ഞങ്ങൾ നിർത്താണ് അടുത്തൊരു ദിവസം ഇതുപോലെ തന്നെ ഡേ നൈറ്റ് ഫിഷിംഗ് ആയിരുന്നു ഞങ്ങൾ തീർച്ചയായും വരും അതുപോലെ ബൈ 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 ബൈ